ലോകകപ്പ് ആരവം കെട്ടടങ്ങിയതോടെ ഇനി ക്ലബ് ഫുട്ബോൾ ഉത്സവത്തിന്റെ നാളുകളാണ്. ലോകകപ്പിനോടനുബന്ധിച്ച് നിർത്തിവെച്ചിരുന്ന ബിഗ് ഫൈവ് ലീഗുകളടക്കം ഡിസംബർ ജനുവരി മാസങ്ങളിലായി പുനരാരംഭിക്കുകയാണ്. കൂടാതെ ജനുവരിയിൽ തുറക്കുന്ന ട്രാൻസ്ഫർ വിൻഡോ കൂടിയെത്തുമ്പോൾ ക്ലബ് ഫുട്ബോൾ ആവേശം ഇരട്ടിയാവുമെന്ന് ഉറപ്പാണ്. സമീപകാലത്ത് ക്ലബ് ഫുട്ബോൾ മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്തുന്ന രണ്ട് താരങ്ങളാണ് പി എസ് ജിയുടെ ഫ്രഞ്ച് താരം കിലിയൻ എംബാപ്പയും മാഞ്ചസ്റ്റർ സിറ്റിയുടെ നോർവീജിയൻ താരം എർലിംഗ് ഹാലൻഡും. പല പ്രമുഖ താരങ്ങളുടെയും ഫുട്ബോൾ ഇതിഹാസങ്ങളുടെയും ഒക്കെ റെക്കോർഡുകൾ ഇവർ തകർക്കുമെന്നാണ് ഫുട്ബോൾ വിദഗ്ധർ അടക്കം അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ജർമ്മൻ ക്ലബ് ബൊറൂസിയ ഡോർട്മുണ്ടിൽ നിന്നും സിറ്റിയിൽ എത്തിച്ചേർന്ന ഹാലൻഡ് 14 മത്സരങ്ങളിൽ നിന്നും സിറ്റിക്കായി 18 ഗോളുകൾ ഇതുവരെ സ്വന്തമാക്കി. കൂടാതെ 5 ചാമ്പ്യൻസ് ലീഗ് ഗോളുകളും ഹാലൻഡിന്റെ പേരിലുണ്ട്. ഇതേസമയം എംബാപ്പെ 12 ഗോളുകളാണ് പി എസ് ജിക്കായി ഇതുവരെ ലീഗ് മത്സരങ്ങളിൽ നിന്നും ഈ സീസണിൽ സ്വന്തമാക്കിയത്. കൂടാതെ 7 ചാമ്പ്യൻസ് ലീഗ് ഗോളുകളും എംബാപ്പെ നേടിയിട്ടുണ്ട്. ഇതേസമയം ഒരു റെക്കോർഡിന്റെ പേരിൽ സാക്ഷാൽ ലയണൽ മെസ്സിയുമായി യുവതാരങ്ങളായ എംബാപ്പയെയും ഹാലൻഡിനെയും താരതമ്യം ചെയ്യുകയാണ് സോഷ്യൽ മീഡിയ. ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ ഉപയോഗിച്ചാണ് ഈ താരതമ്യം നടത്തപ്പെടുന്നത്. ലയണൽ മെസ്സി 2012 സ്പാനിഷ് ക്ലബായ ബാഴ്സലോണയ്ക്ക് വേണ്ടി 69 മത്സരങ്ങളിൽ നിന്നും 91 ഗോളുകളും 24 അസിസ്റ്റും നേടി ഒരു വർഷത്തെ ഗോൾ നേട്ടത്തിൽ റെക്കോർഡ് ഇട്ടിരുന്നു. എന്നാൽ 2022 എംബാപ്പയും ഹാലൻഡും കൂടി 79 മത്സരങ്ങൾ കളിച്ചതിൽ നിന്നും ഇരുവർക്കും കൂടി നേടാൻ സാധിച്ചത് 81 ഗോളുകളാണ്. മെസ്സിയേക്കാൾ 10 മത്സരങ്ങൾ അധികം കളിച്ച ഇരു താരങ്ങളും എന്നാൽ മെസ്സി നേടിയതിനേക്കാൾ 10 ഗോളുകൾ കുറവാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. മെസ്സിയുടെ റെക്കോർഡുകൾ തകർക്കുമെന്ന് വിലയിരുത്തപ്പെട്ടവർ ഒത്തുചേർന്നിട്ടും മെസ്സിയുടെ ഗോൾ നേട്ടത്തെ മറികടക്കാനാകുന്നില്ലെന്ന് മെസ്സി ആരാധകർ വാദിക്കുമ്പോൾ, ഒരു കാലത്തും ഒരു റെക്കോർഡും നിലനിൽക്കില്ലെന്നും എന്നെങ്കിലും ആരെങ്കിലുമൊക്കെ അത് തകർക്കുമെന്നാണ് എതിർപക്ഷം വാദിക്കുന്നത്. കൂടാതെ ഹാലൻഡിന്റെ നിലവിലെ ഫോം നോക്കിയാൽ ഈ സീസണിൽ മെസ്സിയുടെ റെക്കോർഡ് മറികടക്കുമെന്നും ഫുട്ബോൾ ആരാധകർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.